നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ, കാക്കനാട് മൗണ്ട് സെയിന്റ് തോമസിലെ സീറോ മലബാർ സഭയുടെ ആഗോള സിനഡ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എറണാകുളം വിമതർക്കെതിരെ പേപ്പൽ ഡെലിഗേറ്റ് ശിക്ഷണ നടപടികൾ ആരംഭിച്ചതോടെ ആകെ സമനില തെറ്റിയ വിമതർ അവരുടെ ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള ആവേശ പ്രകടനങ്ങൾ ആരംഭിച്ചു. വലിയ നിരാശയൊക്കെ ഉണ്ടാകുമ്പോൾ ആളുകൾ മദ്യം കഴിക്കാറുണ്ട്. വലിയ നിരാശ വരുമ്പോൾ മെന്റൽ ബാലൻസ് നഷ്ടപ്പെടാറുണ്ട്. ഇവിടെ കഴിഞ്ഞ ദിവസം ഈ ശിക്ഷണ നടപടികളെ സംബന്ധിച്ച് അറിവ് കിട്ടിയ വിമതര് ഷൈജു ആന്റണിയുടെ നേതൃത്വത്തിൽ പേപ്പർ ഡെലിഗേറ്റ് താമസിക്കുന്ന CMI സഭയുടെ ആസ്ഥാന മന്ദിരമായ ചാവറ ഹിൽസിലേക്ക് രാത്രി സമയത്ത് അനുവാദം കൂടാതെ അതിക്രമിച്ച് കയറി അവിടെ ചെന്നു അവിടെ ബഹളങ്ങൾ ഉണ്ടാക്കി. സമതല തെറ്റി മദ്യപിച്ച് ചെന്ന ആളുകളാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. എന്നിട്ട് അവർ വിളിച്ചു പറഞ്ഞു, ഇവിടെ പേപ്പർ ഡെലിഗേറ്റും മറ്റു വൈദികരൊക്കെ മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ ചെന്നതെന്ന്. നന്നായില്ലേ? ഇതാ അതിന്റെ ഫോട്ടോയൊന്നും നമ്മൾ കണ്ടില്ല. ഇന്ന് രാവിലെ പേപ്പർ ഡെലിഗേറ്റിനെ സന്ദർശിക്കാൻ വേണ്ടി നോട്ടീസ് കൊടുത്തതനുസരിച്ച് പേപ്പർ ഡെലിഗേറ്റിനെ കാണാൻ വേണ്ടി എത്തിയ കുര്യാക്കോസ് മുണ്ടാടനും ഫാദർ സെബാസ്റ്റ്യൻ തളിയനും രാജൻ പുന്നയ്ക്കലും അവിടെ ചെന്ന് നടത്തിയ പ്രകടനങ്ങൾ എന്താണ് എന്ന് ഈ ഫോട്ടോകളിലൂടെ നിങ്ങൾ കാണൂ. ഈ വീഡിയോയുടെ ചില ഭാഗങ്ങൾ ഇത് എന്റെ ഭവനമാണ്, മൗണ്ട് സെന്റ് തോമസ് സഭയുടെ എല്ലാ അധികാരികളുടെയും ഭവനമാണ്. അത് കൂടാതെ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുകയില്ല. സത്യാഗ്രഹം ആരംഭിച്ചിരിക്കുന്നു. ഞാനും തളിയിലച്ഛനും സത്യാഗ്രഹം ആരംഭിക്കുകയാണ്. എറണാകുളം അന്തമാലി അതിരൂപതയിലെ 4 വൈദികർക്കെതിരെ എടുത്തിരിക്കുന്ന നടപടികൾ റദ്ദാക്കാതെ ഞങ്ങളുടെ അടച്ചുകിടക്കുന്ന പള്ളികൾ തുറക്കാതെ ഈ സിനിമയിൽ ഞങ്ങളെ ശ്രദ്ധിക്കാതെ ഞങ്ങൾ ഇവിടുന്ന് പോകുകയില്ല എന്ന കാര്യം കൃത്യമായിട്ട് I am informing the apostolic delegate also the same thing. I'm very sorry. Please sit there. Please sit. I won't go. ഞങ്ങളോട് അനീതി കാണിക്കുന്നു. ഇവിടെ ഇവർക്ക് സമനില തെറ്റിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. കാരണം അച്ചടക്കത്തിന്റെ ഗഡ്ഢം അവരുടെ മേലിൽ വരുന്നു. ഒരു വൈദികനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പൗരോഹിത്യമാണ് ഏറ്റവും വലുത്. അത് സസ്പെൻഡ് ചെയ്യപ്പെട്ടാൽ അവന് പിന്നീട് കൂതാശകളൊന്നും പരികർമ്മം ചെയ്യാൻ കഴിയില്ല. സസ്പെൻഡ് ചെയ്യപ്പെട്ടവർ അച്ഛനെ പിന്നെ ആരാണ് അംഗീകരിക്കുക? സസ്പെൻഷൻ വന്നാലും ഞങ്ങൾ കുർബാന ചൊല്ലും എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും അംഗീകരിക്കുമോ? അപ്പൊ അവരുടെ പരാക്രമം നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അങ്ങനെ നിരാശ വന്ന ഇവർ വെള്ളം അടിച്ചിട്ട് സിനഡ് നടക്കുന്ന ഇടത്തേക്ക് ചെല്ലുക, അവിടെ ചെന്ന് സിനഡ് നടക്കാൻ പറ്റാത്ത രീതിയിൽ അവിടെ ബഹളമുണ്ടാക്കുക. നോക്കൂ, കുര്യാക്കോസ് മുണ്ടാടൻ എങ്ങനെയാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അദ്ദേഹത്തെയും കൂടെ ഉണ്ടായിരുന്ന 3 വൈദികനെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് വിട്ടയച്ചു. വാസ്തവത്തിൽ പോലീസ് ചെയ്യേണ്ടിയിരുന്നത്, അതുപോലെ മൗണ്ട് സെന്റ് തോമസിന്റെ അധികാരികൾ ചെയ്യേണ്ടിയിരുന്നത്, അവരെ വൈദ്യ പരിശോധനയ്ക്ക് അവർ മദ്യം കഴിച്ചിരുന്ന എന്ന് അവരെ പരിശോധനയ്ക്ക് വിധേയരാക്കേണ്ടിയിരുന്നു. ആ വീഡിയോ കണ്ടാൽ ഇവർ സമതല തെറ്റി അല്ലെങ്കിൽ മദ്യം കഴിച്ച് ആണ് കുര്യാക്കോസ് മുണ്ടാടന ആക്രോശങ്ങളൊക്കെ നടക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയാണ് കണ്ടവരൊക്കെ പറയുന്നത്. അപ്പുറത്ത് ഫാദർ സെബാസ്റ്റ്യൻ തളിയൻ, അദ്ദേഹം ഇങ്ങനെ ചിരിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടല്ലോ ഒരു പോസ്, വെള്ളടിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ചിരി. ചില ആളുകൾ ചിരിക്കും, ചില ആളുകൾ വയലന്റ് ആകും, ചില ആളുകൾ കരയും. അപ്പുറത്ത് പുന്നയ്ക്കൽ, രാജൻ പുന്നയ്ക്കൽ അങ്ങനെ
അങ്ങേരുടെ നിപ്പ് കണ്ടോ. അപ്പോ ഇങ്ങനെ അതികഠിനമായ നിരാശ കൊണ്ട് ഇപ്പോൾ മൗണ്ട് സെന്റ് തോമസിലേക്കും ചാവറ ഹിൽസിലേക്കും ഒക്കെ ഇങ്ങനെ മദ്യപിച്ചും അക്രമാസക്തരായി ചെന്ന് സീനുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ആ സമയത്ത് തന്നെ മൗണ്ട് സെന്റ് തോമസിലേക്ക് ഈ എറണാകുളം അങ്കമാലിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകളെ വരുത്താനുള്ള ശ്രമം ഉണ്ടായി, സോഷ്യൽ മീഡിയയിലൂടെ ആഹ്വാനങ്ങൾ ഉണ്ടായി, പക്ഷെ ആരും അങ്ങോട്ട് പോയില്ല എന്ന് മനസ്സിലാകുന്നു. നിങ്ങൾ വിചാരിക്കുന്നത് എറണാകുളം അങ്കമാലിയിലെ 5.5 ലക്ഷം വരുന്ന വിശ്വാസികൾ മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് നിങ്ങളുടെ കൂടെയാണ് എന്നാണോ? നിങ്ങളെ ഈ വിമത വൈദികരെ സഭയിൽ നിന്നും പുറത്തുവിട്ടാൽ, ഈ വിമത വൈദികരുടെ കൂടെ പോകാൻ, ഈ പള്ളികൾ ഉപേക്ഷിച്ച് പോകാൻ എത്ര വിശ്വാസികൾ ഇവിടെ ഉണ്ടാകും? എന്നെ കേൾക്കുന്ന എറണാകുളം അതിരൂപതയിൽ എന്റെ ഈ വീഡിയോയുടെ പുറകിൽ വന്നുകൊണ്ടൊക്കെ ആക്ഷേപങ്ങൾ ചൊരിയുന്നവരോട് ഞാൻ ചോദിക്കുകയാണ്, ഈ വൈദികരെ പുറത്തേക്ക് വിട്ടാൽ ഈ വൈദികരുടെ പുറകെ പോയി ഈ സഭ വിട്ടുപോയി അവരുടെ കൂടെ പോയി വേറെ ഏതെങ്കിലും ചർച്ച ഉണ്ടാക്കാൻ തയ്യാറുള്ള എത്രയാളുണ്ട്? 10 പേരുണ്ടാകില്ല. ഇവിടെ എന്താണ് ഈ എറണാകുളം അങ്കമാലിയിലെ യഥാർത്ഥ പ്രശ്നം? തൃശ്ശൂരിലെ വിശ്വാസികൾക്കില്ലാത്ത എന്ത് കൊമ്പാണ് എറണാകുളത്തുള്ളത്? ഇരിങ്ങാലക്കുടലിലെ വിശ്വാസികൾക്ക് ഇല്ലാത്ത എന്ത് ഔന്നത്യമാണ് ഈ എറണാകുളത്തെ വിശ്വാസികൾക്കുള്ളത്? എറണാകുളം അതിരൂപതയ്ക്ക് എന്താ ഈ പ്രത്യേകത? ഇരിങ്ങാലക്കുടക്കാർക്കും തൃശ്ശൂർക്കാർക്കും ഒക്കെ ഇത് അംഗീകരിക്കാമെങ്കിൽ ഇതെന്താണ് ഈ എറണാകുളം അതിരൂപതയിൽ മാത്രം അംഗീകരിക്കാൻ പറ്റില്ല ഈ സിനഡ് കുർബാന എന്ന് പറയുന്നത്? അതിന്റെ രഹസ്യം മറ്റൊന്നുമില്ല, ഈ 0 മലബാർ സഭയിലെ 35 രൂപതകളിൽ ഈ രൂപതയിൽ മാത്രം കഴിഞ്ഞ 100 ആണ്ടിൽ ധാരാളം കൺവേർഷൻസ് നടന്നിട്ടുണ്ട്. പക്ഷെ എന്ന് വെച്ച് സഭ സാർവത്രികമാകണം, അത് ഐക്യത്തിലാകണം എന്നൊക്കെ പറയുമ്പോൾ ഐക്യത്തിൻ്റെതായ ഏകീകൃത കുർബാനക്രമം സ്വീകരിക്കുന്നതല്ലേ വിമതരെ ഉചിതം? എന്തായാലും നിങ്ങളിത് സ്വീകരിച്ചേ പറ്റൂ. ഇനി അവിടെ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലേക്കോ CMI സഭയുടെ ആസ്ഥാന മന്ദിരത്തിലേക്കോ ഇതുപോലെ വന്ന് മുണ്ടാടനെ പോലുള്ള ആളുകൾ വന്ന് മദ്യപിച്ച് ബഹളമുണ്ടാക്കിയാൽ ഇനി ഇതുപോലെ അങ്ങനെ അവരെ രക്ഷപ്പെട്ടു പോകാൻ അനുവദിക്കരുത്. ഇത് വിശ്വാസികളൊന്നും ഒരു വിശ്വാസികളെയും സിനഡിനോടൊപ്പം നിൽക്കുന്ന ആളുകളെ കർദിനാളോ ഒന്നും അവിടേക്ക് വിളിച്ചിട്ടില്ല. പക്ഷേ പോലീസിന്റെ സാന്നിധ്യം സുരക്ഷിതത്വത്തോടെ ഉറപ്പുവരുത്താനുള്ള ചുമതല മൗണ്ട് സെന്റ് തോമസിലെ അധികാരികളെ വീണ്ടും ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.